മനോജ് കൂടെ നമ്മളിവിടെ ചേരുന്നുണ്ട് ഇപ്പം ഇതും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും നേരമായിട്ടും യാതൊരു തുമ്പും തെളിവും ഇല്ലാതെ തന്നെ തുടരുകയാണ് സിദ്ധിക്ക് എന്നുള്ള ചോദ്യം ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുകയാണ് ഇത്തരത്തിലൊരു താമസം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കൂടുതൽ വഷളാക്കുകയല്ലേ മനോജ് തീർച്ചയായും അഞ്ജന ഒരു അന്വേഷണം അതായത് പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനെ തിരഞ്ഞിറങ്ങി ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ് ഈ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് അതിനുശേഷം ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ചില വിവരങ്ങൾ ആദ്യം ഒരു ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അതിനുശേഷം അവിടെ പരിശോധന നടത്താനുള്ള ഒരു സംവിധാനം അത് പ്രത്യേക അന്വേഷണ സംഘം ഈ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് എത്തി അതിനുശേഷം മ്യൂസിയം പോലീസ് ഉൾപ്പെടെ ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്തായാലും സിദ്ദിഖിന്റെ രണ്ട് വീട്ടിലും സിദ്ദിഖ് ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് അനുമാനിക്കുന്നത് അതിലെ ഈ ഒരു വീടിൽ അതായത് കുടുംബ വീടായിരുന്ന ഈ വീട്ടിലാണ് ഇവിടെ ഇല്ല അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ ബന്ധുക്കൾ അതായത് സിദ്ദിഖിന്റെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നതായി ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട് എന്നാൽ ഇന്ന് ഈ വീട് പൂട്ടിയ നിലയിലാണുള്ളത് സാധാരണയായി ഈ വീട്ടിലാണ് കൂടുതൽ അതായത് കൊച്ചിയിലെത്തുമ്പോൾ കൂടുതലായി താമസിക്കാറുള്ള വീട് കൂടിയാണ് ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെയാണ് പൊതുവേദിയിലടക്കം സിദ്ദിഖിനെ കണ്ടത് അത്തരം രണ്ട് ദിവസത്തിന് മുമ്പ് അത്തരമൊരു ഒരു സ്ഥലത്ത് വന്ന സിദ്ദിഖ് ഈ ഇത്രയും സമയം കൊണ്ട് കടന്നു കളയാനുള്ള യാതൊരു വടിയുമില്ല അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും ഈ ഈ ഭാഗത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ള ഒരു സംശയം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ ഒരു കേസിൽ നേരിട്ട് കൊണ്ടിരുന്നത് കാരണം ആദ്യം വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു തനിക്ക് ജാമ്യം കിട്ടുമെന്നുള്ള ഒരു ആത്മവിശ്വാസം സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു കാരണം കൂടെ ഉണ്ടായിരുന്ന മറ്റ് സിനിമാ പ്രവർത്തകർക്കെല്ലാം തന്നെ ഇത്തരം കേസുകളിൽ ജാമ്യം ലഭിച്ചിരുന്നു എന്നാൽ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ആ കേസ് ഗൗരവപരമായിട്ടുള്ളതാണ് എന്നുള്ളത് തന്നെ കോടതി വ്യക്തമാക്കുന്നത് കാരണം സിദ്ദിഖ് ഉന്നയിച്ച വാദത്തിനൊക്കെ കോടതി തിരികെ നൽകിയിട്ടുള്ള മറുപടി അത് തന്നെയാണ് അതായത് സിദ്ദിഖിന്റെ അഭിഭാഷകൻ പറയുന്നുണ്ട് അതായത് കാലതാമസം എടുത്താണ് ഈ പരാതി നൽകിയിട്ടുള്ളത് എന്നാൽ എന്നാൽ കാലതാമസം അത്തരത്തിൽ ഒരു കാര്യമല്ല കാരണം ഗൗരവമായിട്ടുള്ള ഒരു വകുപ്പ് തന്നെയാണ് അത്തരത്തിലുള്ള കേസ് തന്നെയാണ് അതിൽ കാലതാമസം ഒരു വിഷയമാകുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് കോടതി വ്യക്തമാക്കിയത് എന്തായാലും മറ്റൊരു കാര്യം സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഈ കോടതിയിലൊക്കെ ഈ വാദിക്കുമ്പോഴും സാഹചര്യ തെളിവുകൾ കൃത്യമായും സിദ്ദിഖിന് എതിരായിരുന്നു എന്ന് വേണം അതിൽ ഓരോ കാര്യങ്ങളും അതായത് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നടന്നതും അതോടൊപ്പം തന്നെ ആ ഹോട്ടലിൽ സിദ്ദിഖ് എന്ത് ഭക്ഷണം കഴിച്ചു എന്നുള്ളതും ആ കർട്ടൻ നീക്കിക്കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ നിന്നും ആ റൂമിൽ നിന്നും സിമ്മിങ് ൂൾ കാണാൻ സാധിക്കുമെന്നുള്ളത് ഉൾപ്പെടെയുള്ള മൊഴിയാണ് ഈ അന്വേഷണ സംഘത്തിൽ ലഭിച്ചത് അത് കൃത്യമായി പരിശോധിച്ചപ്പോൾ അത് തന്നെയാണ് ആ മുറിയിൽ നിന്നും കർട്ടൻ നീക്കി കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ കാണാം അതോടൊപ്പം തന്നെ കഴിച്ച ഭക്ഷണം അതോടൊപ്പം ആ രജിസ്റ്ററിലെ പേരുകൾ ഇതൊക്കെ തന്നെ സിദ്ദിഖിന് എതിരായിരുന്നു എന്നുള്ളത് വേണം കോടതിയും മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ കൃത്യമായിട്ടുള്ള സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖിനെതിരെ ഈ ഒരു നടപടിയിലേക്ക് പോകുന്നത് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഈ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരെ റിമാൻഡ് ആണ് ചെയ്യുക കാരണം ഇതിനെ മറ്റുള്ള കേസുകളെ പോലെ ജാമ്യം lebih kukuh illa അത്തരത്തിൽ ജാമ്യം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ സുപ്രീം കോടതി വഴിയും ശ്രമിക്കും എന്നുള്ള കാര്യമാണ് ഈ അഭിഭാഷകനിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ സിദ്ദിഖിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു ആളുകളിൽ നിന്നും അറിയുവാൻ സാധിക്കുന്നത് എന്നാലും ജാമ്യം ലഭിക്കുക എന്നുള്ളത് വലിയ കടമ്പ കടക്കേണ്ടിയിരിക്കുന്നു സിദ്ദിഖിനെ കാരണം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ഒന്നോ രണ്ടോ റിമാൻഡിന് ശേഷം മാത്രമേ ഒരു ജാമ്യം എന്നതിലേക്ക് പോവുകയുള്ളൂ പക്ഷേ അതേസമയം തന്നെ അന്വേഷണ സംഘം സിദ്ദിഖിനെതിരെ എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ള കാര്യം ത്തിലേക്ക് പോവുകയാണ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് വിചാരണ അങ്ങനെ ഓരോ ഘട്ടങ്ങളായി പോകും അപ്പോഴും ആ ഒരു കാലഘട്ടം വരെയും സിദ്ദിഖ് ജയിൽ കഴിയേണ്ടി വരും എന്തായാലും അതിനു മുമ്പായി എങ്ങനെയെങ്കിലും തടിയൂരുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ നിയമ നടപടികളെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ജാമ്യം നേടുക എന്നുള്ളതാണ് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിന്റെ ലക്ഷ്യം എന്നാൽ ഒളിവിലിരുന്നുകൊണ്ട് തന്നെ സുപ്രീം കോടതിയെ സമീപിച്ച് ഹൈക്കോടതിക്കെതിരെ മുന്നോട്ട് പോകുവാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എങ്കിലും അന്വേഷണ സംഘം കൃത്യമായും സിദ്ദിഖിനെ ഇന്ന് തന്നെ പിടികൂടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത് അതിൽ മറ്റൊരു കാര്യം സാധാരണയായി ഇങ്ങനെയുള്ള കേസുകൾ അതായത് കോടതി ജാമ്യാപേക്ഷ തള്ളും എന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം പെട്ടെന്ന് തന്നെ ഈ പ്രതികൾ എവിടെയാണ് എന്നുള്ളത് നിരീക്ഷിക്കുമായിരുന്നു അല്ലെങ്കിൽ ഇവർ എന്താണ് എവിടെയൊക്കെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം നിരീക്ഷിക്കുമായിരുന്നു എന്നാൽ സിദ്ദിഖിന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അത്തരത്തിൽ സിദ്ദിഖിനെ നിരീക്ഷിച്ചിരുന്നെങ്കിൽ സിദ്ദിഖ് എവിടെ അതോടൊപ്പം തന്നെ സിദ്ദിഖിന്റെ ലൊക്കേഷനുകൾ കൃത്യമായി ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി പോലീസിന് സാധിക്കുമായിരുന്നു എന്നാൽ സിദ്ദിഖിന് ജാമ്യം ലഭിക്കുമെന്ന് പോലീസും കരുതി എന്നുള്ളതാണ് അത്തരത്തിൽ സിദ്ദിഖിനെ ഇവരാരും തന്നെ നിരീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമയത്തിനിടയിലാണ് സിദ്ദിഖ് ഇവരുടെ ഈ കണ്മുന്നിൽ നിന്നും അപ്രത്യക്ഷമായി പോയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതായത് കോടതി നിയമതടസ്സമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പ്രഖ്യാപിച്ചു ഒരു സാഹചര്യത്തിൽ കൃത്യമായും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള നാണക്കേട് തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക കാരണം ഏതൊരു കേസായാലും അതിനെ തുടർ നടപടികൾ മുന്നിൽ കണ്ടുവണ്ടുപോകണം പോലീസ് പ്രവർത്തിക്കുവാൻ അത്തരത്തിലൊരു പ്രവർത്തനം കാരണം സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യുന്ന ആളാണ് അതോടൊപ്പം തന്നെ വിവിധ പരിപാടികളിലായി രണ്ട് മൂന്ന് ദിവസത്തിന് ഉള്ളിൽ തന്നെ കൊച്ചിയിൽ തന്നെ പങ്കെടുത്ത ആളാണ് കവീർ പൊന്നമ്മയുടെ ഈ ഒരു പൊതുദർശനത്തിൽ വരെ വന്ന ആളാണ് അത്തരത്തിലൊരാളെ ഈ ഒരു കേസ് നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ മുൻകൂർ ഹർജി ഈ ഒരു ജാമ്യാപേക്ഷ തള്ളുന്ന സമയം അതിൽ കൃത്യമായ ഒരു നിരീക്ഷണം നടത്താൻ പോലീസിന് ആയില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സമയം സിദ്ദിഖിന് വേണ്ടിയുള്ള തെരച്ചിലിലാണ് കൊച്ചി മാത്രമല്ല പല സ്ഥലങ്ങളിലേക്കും ഈ പോലീസ് എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രണ്ട് വീടുകളിൽ ഇല്ല അതോടൊപ്പം ഹോട്ടലുകളിലില്ല ഈ ആഡംബര ഹോട്ടലുകളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട് ആരൊക്കെയോ സിദ്ദിഖിനെ സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കുന്നത് കാരണം നിരവധി ബന്ധങ്ങളുണ്ട് സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റ് മേഖലകളിലടക്കം സിദ്ദിക്കിന് ബന്ധങ്ങളുണ്ട് അതൊക്കെ തന്നെയാണ് സിദ്ദിഖിനെ ഒളിവിൽ കഴിയുവാനുള്ള ആ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഈ വീട് ഇങ്ങനെ പൂട്ടിക്കിടക്കുകയാണ് എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം പറയുന്നത് ഈ ആരോപണ വിധേയനായ ശേഷം ഇങ്ങോട്ടേക്ക് അധികം കണ്ടിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് എന്നാൽ കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ സാധാരണയായി ഇവിടെയാണ് താമസിച്ചുകൊണ്ട് കൊച്ചിയിലെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുക അതോടൊപ്പം കാക്കനാട് മറ്റൊരു വസതിയുണ്ട് എന്തായാലും വസതികളിലും പരിശോധന നടത്തിയതിൽ അവിടെ ഇല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഹോട്ടലുകളിലടക്കം പോലീസ് പരിശോധന നടത്തി വരികയാണ് സിദ്ദിഖിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അത് ആ ഒരു ഘട്ടത്തിൽ അതായത് സിദ്ദിഖിന് ഇത്രയധികം ആത്മവിശ്വാസം നൽകിയ കാര്യം മറ്റുള്ളവർക്ക് തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന സിനിമാ പ്രവർത്തകർക്ക് ഇത്തരം കേസുകൾ വന്നപ്പോൾ അവർക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് പക്ഷേ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം കോടതി തന്നെ അതിൽ കൃത്യമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നു കാരണം ഈ അതിജീവിതയെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കോടതി അത് ചൂണ്ടിക്കാണിച്ചിരുന്നു അത്തരത്തിൽ ഒരു വ്യക്തിഗത്യ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ അതിജീവിതയ്ക്ക് ഒരു ഭീഷണിയോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അഭിഭാഷകനെ ഓർമ്മിപ്പിച്ചതാണ് അതോടൊപ്പം തന്നെ ഈ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാരണം നേരത്തെ തന്നെ ആ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നു ബലാത്സംഗം ആ കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഈ ഭീഷണി എന്ന് പറയുമ്പോൾ നിലവിലിപ്പോൾ സിദ്ദിഖ് ഒളിവിലാണ് സിദ്ദിഖിന്റെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഈ സാക്ഷിയെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമമുണ്ടായാൽ അത് കൃത്യമായും കോടതി അക്കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഒരു നീക്കങ്ങളിലേക്ക് സിദ്ധി പോകരുത് എന്നുള്ള കാര്യം തന്നെയാണ് അതോടൊപ്പം അത്തരത്തിൽ സിദ്ധിക്ക് പോകുകയാണെങ്കിൽ കൂടുതൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്തായാലും ഈ ഒരു സമയം ഇതുവരെയും സിദ്ധിഖിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത അതായത് എവിടെയുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴും അന്വേഷണ സംഘത്തിന് ഈ വലിയ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്തായാലും എത്രയും വേഗം സിദ്ദിഖിനെ കണ്ടെത്തി നിയമ നടപടികൾക്ക് വിധേയമാക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് ശരി